ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി സെഷനിൽ ഫ്രഷ് അഡ്മിഷൻ എടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ആ ഒരു അഡ്മിഷൻ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത് ഫെബ്രുവരി പത്താം തീയതിയാണ് അതിൽ നിന്ന് എക്സ്റ്റൻഷൻ കിട്ടിയിട്ടാണ് നമുക്ക് ഫെബ്രുവരി ഇരുപത്തി ഒന്നിലോട്ട് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ആയിട്ടും ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് അഡ്മിഷൻ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ിൽ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അഡ്മിഷൻ എടുത്തരുന്നതായിരിക്കും നമ്മൾ ഇതിനൊരു ചെറിയൊരു സർവീസ് ചാർജ് മേടിക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ അതുപോലെ തന്നെ യു ജി പ്രോഗ്രാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയും അതുപോലെ തന്നെ പി ജി പോലുള്ള കോഴ്സുകൾ എം ബി എം കോം അവൾ മുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്തിട്ടുള്ളത് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും കളയാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടാണ് അഡ്മിഷൻ എടുത്തത് അല്ലെങ്കിൽ കഫേ പോയിട്ടാണ് അല്ലെങ്കിൽ നമ്മളുമായിട്ടാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തെങ്കിൽ പോലും നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് നിങ്ങൾ ചോദിച്ചിട്ട് തന്നെ വാങ്ങുക കഫേ എന്നാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സംഭവമാണ് കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എപ്പോഴാണ് അഡ്മിഷൻ കൺഫേം ആവുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് ഇങ്ങനെ പിരിയഡ് ഒന്നുമില്ല നോർമലി നമുക്ക് വൺ വീക്കിൻ്റെ ഉള്ളിലാണ് കൺഫേം ആവാറ് പക്ഷേ ചില കേസുകളിൽ ഒറ്റ ദിവസം കൊണ്ട് കൺഫേം ആയിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം അത്രയും ഡിലേ ആയിട്ടുള്ള അഡ്മിഷൻ കേസുകളും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൺഫേം ആവണം എന്ന് വാശി പിടിക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ അഡ്മിഷൻ പോർട്ടൽ ഈ ഒരു അഡ്മിഷൻ പോർട്ടലിനകത്ത് വരിക എന്നിട്ട് ഇതിവിടെ ഇവിടെ താഴെയുണ്ട് നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് അടിക്കാനുള്ള ഒരു സ്ഥലം ഇവിടെ കൊടുക്കുക ഈ ഒരു ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് കൊടുക്കുക അതായത് ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുത്ത ഒരു നമ്മുടെ ഒരു സ്റ്റാറ്റസിലോട്ട് പോവും അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗത്തോട്ടാണ് വരെ ഇവിടെ ഹോം ഉണ്ട് മൈ അപ്ലിക്കേഷൻ ഉണ്ട് മൈ ട്രാൻസാക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ അഡ്മിഷൻ ഡിസ്ക്രിപ്പൻസിയുടെ ഒരു ഭാഗമുണ്ട് അപ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഡെയിലി ഈ ഒരു സൈറ്റിനകത്ത് ലോഗിൻ ചെയ്ത് നോക്കുക എന്നിട്ട് ഇവിടെ മൈ അപ്ലിക്കേഷൻ ഉണ്ട് ആ ഒരു മൈ അപ്ലിക്കേഷൻ എടുക്കുക എന്നിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗം കാണും അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് ഇത് നമ്മുടെ അടുത്ത് അഡ്മിഷൻ എടുത്ത ഒരാളാണ് അപ്പോൾ ഇയാളുടെ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ട് അങ്ങനെ കൺഫേം ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഐ ഡി കാർഡ് ഗ്രീൻ കളറിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനർത്ഥം ഇയാളുടെ അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഐ കാർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ വേറൊരു സ്റ്റുഡൻറ്റിനും കൂടി യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് ഈ അഡ്മിഷൻ പോർട്ടലിൽ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇയാളുടെ സ്റ്റാറ്റസ് നോക്കാം മൈ അപ്ലിക്കേഷൻ എടുക്കുക താഴോട്ട് പോവുക അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത് ഇവിടെ അഡ്മിഷൻ സ്റ്റാറ്റസിൻ്റെ അവിടെ ഫ്രഷ് അപ്ലിക്കേഷൻ എന്ന് മാത്രമേ ഉള്ളൂ ഐ ഡി കാർഡ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതിനർത്ഥം എന്താണ് ഇയാളുടെ അഡ്മിഷൻ ഇതുവരെ ആയിട്ടും കൺഫേം ആക്കിയിട്ടില്ല എന്നതാണ് കേട്ടോ ഇനി എൻ്റെ അഡ്മിഷൻ കൺഫേം ആകുന്നില്ലേ എന്ന് വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവൊന്നും വേണ്ട എന്തായാലും അത് കൺഫേം ആവും പക്ഷേ ചെറിയ ഡിലേയും കാര്യങ്ങളൊക്കെ കുറെ സ്റ്റുഡൻസിനൊക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഡെയിലി ഒരു അഡ്മിഷൻ പോർട്ടലിനകത്ത് കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്യാം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ട് അഡ്മിഷൻ ഡിസ്ക്രിപ്പൻസി എന്നുള്ളൊരു ഭാഗം അതെടുത്ത് നോക്കുക അതിനകത്ത് ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് റിമൂവ് ചെയ്ത് കൊടുക്കണം അതായത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ അഡ്മിഷൻ കൺഫേം ആവാതിരിക്കുമോ ഇനി അത് റിജക്റ്റ് ആകുമോ നമ്മുടെ പൈസ റീഫണ്ട് കിട്ടാതിരിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്നും ഇങ്ങോലും സംഭവിക്കില്ല നിങ്ങളുടെ അഡ്മിഷനിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അവർ ഈ ഒരു അഡ്മിഷൻ ഡിസ്റ്റർബൻസിടെ ഭാഗത്താണ് കാണിക്കുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ റിമൂവ് എന്ന് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് പോയിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും അപ്പോൾ ഇതാ ഇവിടെ താഴെയുണ്ട് ക്ലിക്ക് ഹിയർ ടു വ്യൂ ഡിസ്ക്രിപ്പൻസി അപ്പോൾ ആ ഒരു ഡിസ് ഡിസ്ക്രിപ്പൻസി എന്താന്നുള്ളത് നോക്കുക എന്നിട്ട് അതിനനുസരിച്ചിട്ട് എന്താണുള്ള ഉള്ള കാര്യങ്ങൾ ചെയ്യുക മിക്കവാറും നിങ്ങളുടെ ഡോക്യുമെൻസ് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ഡിസ്ക്രിപ്പൻസി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ഇഷ്യൂ ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളത് റിമൂവ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നമ്മുടെ അഡ്മിഷൻ ഒരു സിമ്പിൾ പ്രോസസ്സൊന്നുമല്ല നിങ്ങൾ അഡ്മിഷൻ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ക്ലിയറിൽ തന്നെ ഡോക്യുമെൻ്റ്സ് എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡിസ്ക്രിപൻസും കാര്യങ്ങളൊക്കെ വരും നമ്മുടെ അഡ്മിഷൻ ഡിലേ ആയിക്കൊണ്ടിരിക്കും കൺഫേം ആവാൻ ഇനിയിപ്പോൾ ഈ ഒരു ഡിസ്ക്രിപൻസ് റിസോൾവ് ചെയ്ത് കൊടുത്തിട്ട് അവർ വീണ്ടും ചെക്ക് ചെയ്തിട്ട് വേണം കൺഫേം ആക്കാൻ അപ്പോൾ അത്രയും ടൈം പോവുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടാനൊക്കെ ഡിലേ ആവും അപ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് തന്നെ എടുക്കാൻ നോക്കുക പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അഡ്മിഷൻ കൺഫേം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അറിയാം നമുക്ക് മെയിൽ വരുമോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ടെക്സ്റ്റ് മെസ്സേജും ഈ പറഞ്ഞ പോലെ മെയിലും കാര്യങ്ങളൊക്കെ വരും പക്ഷെ അത് എല്ലാവർക്കും വരുന്നൊന്നുമില്ല വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന കൺഫേമേഷൻ മെയിലുകളും അതേപോലെ തന്നെ ടെക്സ്റ്റ് മെസ്സേജും ഒക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അഡ്മിഷൻ പോർട്ടലിനകത്ത് കയറാൻ യൂസറേയും പാസ്വേഡും വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ കൺഫേം ആയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ അറിയാൻ പറ്റും നമുക്ക് അവിടെ ഐ ഡി കാർഡും ഡൗൺലോഡ് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ ഈ ഒരു ഐ ഡി കാർഡ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് കളർ കോപ്പി എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്ത് വെക്കുക കാരണം നമുക്ക് എക്സാം എഴുതാൻ പോകുമ്പോഴൊക്കെ ഈ ഒരു ഇഗ്നോയുടെ ഐഡൻറ്റിറ്റി കാർഡ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് എക്സാമിന് മാത്രമല്ല നമുക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം കോൺവെക്കേഷൻ അതായത് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള പ്രോഗ്രാം ആണ് ആ ഒരു പ്രോഗ്രാമിന് പോലും അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഐ ഡി കാർഡ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യൂമെൻ്റ് ആണ് അപ്പോൾ അത് സേഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക കേട്ടോ ഓക്കെ